ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു വെളുത്തുള്ളി സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. നമ്മൾ ഈ ബോട്ടിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മൾ വീട്ടിലെങ്ങനെ ഒരു വെളുത്തുള്ളി അച്ചാർ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ പോയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാനിത് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടുക്, ഇത് മൂന്നൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയൊരു പീസ് കായത്തിൻ്റെ കട്ട, നമുക്കത് പൗഡറായിട്ടും കിട്ടിട്ടോ. ഇതും കൂടി വേണമെങ്കിൽ പൗഡറായിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ പൊടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിൻ്റെ കൂടെ അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 4 ഐറ്റം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി എണ്ണ വെച്ചിട്ടുള്ളത്, അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിക്കും. ഒരു 100 ml നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അച്ചാറുണ്ടാക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. അതിൻ്റെ കാരണം എന്താ, നമ്മൾ പെട്ടെന്നൊക്കെ കഴിച്ച് തീരുകയാണെങ്കിൽ മറ്റുള്ള ഓയിലുകൾ നമ്മൾ ഉപയോഗിക്കാം. കൂടുതൽ കാലം സ്റ്റോർ ചെയ്യണമെങ്കിൽ നല്ലെണ്ണ തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1.5 ടീസ്പൂൺ കടുക് ചേർക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 കപ്പ് ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി ഞാൻ വല്ലാണ്ട് ചെറുതാക്കിയിട്ടുണ്ട്. നമ്മൾ അച്ചാറിന് കറിക്ക് വെക്കുന്നത് പോലെ അച്ചാറിന് വെക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് ചെറിയ രീതിയിലൊന്നും ഒരുങ്ങി കിടക്കാം. ഇപ്പം ഇഞ്ചി അത്യാവശ്യം ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിന് ചേർക്കാം. ഇനി നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. ഇനി അതിലോട്ടൊരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് നല്ലൊരു കളറും കിട്ടും, ടേസ്റ്റും കൂടിയാണ്. ഇനി ഇത് കരിഞ്ഞു പോകാതെ തന്നെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ സ്റ്റിം ആക്കി വെച്ചാലും മതി. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി 1 കിലോ വെളുത്തുള്ളി എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊരു 800 ഗ്രാമോളം ഉണ്ടാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് കാന്താരിയാണ് കേട്ടോ. ഞാൻ നേരത്തെ നമ്മൾ ഇഞ്ചിയുടെ കൂടെ പച്ചമുളക് ചേർക്കാത്തത് ഇതുകൊണ്ടാണ്. ഞാൻ ഇതിലോട്ട് കുറച്ച് കാന്താരി കൂടി ചേർക്കുന്നത് കൊണ്ടാണ് ആ സമയം പച്ചമുളക് ചേർക്കാത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയം കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലോട്ട് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ തീയ ഉള്ളിൽ വെക്കണം കേട്ടോ. നമ്മൾ വിനീഗർ ചേർക്കുന്ന സമയത്ത് തീ ഫുള്ളാക്കി വെക്കണം. ഈ സമയം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പൗഡർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അച്ചാറിലോട്ട് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കൂടുതലായിട്ട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ. ഇതിൽ 2-3 മിനിറ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് തിളച്ച് വന്നാൽ മതി. ഇത്രയും മതി കേട്ടോ. നമ്മൾ ഇനി ഇത് ഓഫ് ചെയ്യണം. നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടൈറ്റുള്ള അച്ചാറാണ് കേട്ടോ, നല്ല കുറുകിയ അച്ചാർ.
അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡിയാണ് കേട്ടോ. നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തോളമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. സ്റ്റോർ ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഒരു 2 മണിക്കൂർ സമയം ഇതേ പാത്രത്തിൽ തന്നെ ചൂടാറിയതിൻ്റെ ശേഷം മാത്രം നമുക്ക് 2 ദിവസം പുറത്ത് വെക്കട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ആവശ്യാനുസരണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലൊന്നും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.